നമസ്കാരം. രാജ്യത്തെ മുൻകാല കോൺഗ്രസ് സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കെതിരെ ശബ്ദവയ്ക്കാനുള്ള ഇച്ഛാശക്തി കഴിഞ്ഞ കാലത്തെ സർക്കാരിനില്ലായിരുന്നുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെയും സിബിഐയുടെയും സംയുക്ത യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ ശബ്ദിക്കാനുള്ള ഇച്ഛാശക്തി കഴിഞ്ഞ കാലത്തെ സർക്കാരിനില്ലായിരുന്നു. കഴിഞ്ഞ സർക്കാരിനെ നയിച്ചവരും അഴിമതിയിൽ പങ്കാളികളായിരുന്നു. എന്നാൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന് അഴിമതിയെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ട്. രാജ്യത്ത് ഭരണനിർവഹണം സുതാര്യമാണ്, അഴിമതി വെച്ച് പൊറുപ്പിക്കില്ല, പ്രധാനമന്ത്രി ഇതും പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ സർക്കാരിനെ നയിച്ചവർ അഴിമതിയിൽ പങ്കാളികളായിരുന്നു. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെയും CBIയുടെയും സംയുക്ത യോഗത്തിൽ ഓൺലൈൻ വഴി പങ്കെടുക്കവെയാണ് മോദിയുടെ ഈ വിമർശനം ഉയർന്നത്. സുതാര്യമായ ഭരണമാണ് ഇപ്പോഴുള്ളത്, രാജ്യത്തിന് അതാണ് ആവശ്യം. അഴിമതിയിൽ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കില്ല. മുൻകാല സർക്കാരിന് അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ സാധിച്ചിരുന്നില്ല. സാധാരണക്കാരെ പിഴിയുന്ന നടപടിക്ക് അറുതി വരുത്തും. സൈബർ കുറ്റകൃത്യങ്ങൾ ഇനിയും പൂർണ്ണമായി തടയാനായിട്ടില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ രാജ്യത്തു നിന്ന് അഴിമതി തുടച്ചു നീക്കുന്നതിനായി കഴിഞ്ഞ 7 വർഷത്തോളമായി തന്റെ സർക്കാർ പരിശ്രമം നടത്തി വരികയാണ്. സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ ഗുണങ്ങൾ ഇടനിലക്കാരനില്ലാതെ സാധാരണക്കാരിലേക്ക് നേരിട്ട് ലഭ്യമാക്കുന്ന സ്ഥിതിയിലേക്ക് ഇന്ന് രാജ്യം മാറിക്കഴിഞ്ഞു. അഴിമതി നടത്തുന്ന ചെറുതോ വലുതോ ആകട്ടെ, സാധാരണക്കാരുടെ അവകാശങ്ങളാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. രാജ്യത്തെ വികസനത്തിനും ഇത് തടസ്സം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ന് തന്നെ എയർ ഇന്ത്യ ഡാറ്റ ഗ്രൂപ്പിന് കൈമാറിയതിന് വ്യോമയാന മേഖലയിലെ നിർണായക നടപടിയാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശിൽ കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത്. അതും ഇന്ന് തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വ്യോമയാന മേഖലയ്ക്ക് പുതിയ ഊർജ്ജം പകരുന്ന തീരുമാനമാണെന്ന് എയർ ഇന്ത്യയെ ഡാറ്റ ഏറ്റെടുത്തതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 1 വർഷത്തേക്ക് എയർ ഇന്ത്യയിലെ ജീവനക്കാരെ സംരക്ഷിക്കും. 16.077 ജീവനക്കാരാണ് കമ്പനിയിലുള്ളത്. അതേസമയം വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ രാജ്യത്തെ ഈ പ്രധാന ബുദ്ധ തീർത്ഥാടന കേന്ദ്രമായ കുശിനഗറിലേക്ക് കൂടുതൽ ലോക ശ്രദ്ധ പതിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുശിനഗർ കൂടാതെ 8 പുതിയ വിമാനത്താവളം കൂടി ഉത്തർപ്രദേശിൽ വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. 18,000 കോടി രൂപയ്ക്കാണ് കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യ ഡാറ്റ ഗ്രൂപ്പിന് വിറ്റത്. കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് എയർ കണക്ടിവിറ്റിയുടെ ഒരു മാർഗം മാത്രമായിരിക്കില്ല. കർഷകർ, കടയുടമകൾ, തൊഴിലാളികൾ, പ്രാദേശിക വ്യവസായികൾ എന്നിവർക്കെല്ലാം ഇത് പ്രയോജനപ്പെടും. എയർ ഇന്ത്യയുടെ 100% ഓഹരിയും എയർ ഇന്ത്യ സാറ്റ്സിന്റെയും എക്സ്പ്രസിന്റെയും 50% ഓഹരിയുമാണ് ഡാറ്റ സൺസിന് ലഭിക്കുക. എന്നാൽ മുംബൈ നരിമാൻ പോയിന്റിലെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടെ ചില സ്വത്തുക്കൾ സർക്കാരിന്റെ കയ്യിൽ തുടരും. 5 വർഷത്തേക്ക് എയർ ഇന്ത്യ ബ്രാൻഡ്സിന്റെ മറുവിൽപ്പന അനുവദിക്കില്ല എന്ന ഉപാധിയോടെയാണ് കമ്പനി ഡാറ്റയ്ക്ക് വിറ്റത്. ഏറ്റെടുക്കാൻ പൂർത്തിയാകുന്നതോടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കം VVIP ഉപയോഗിച്ചിരുന്ന എയർ ഇന്ത്യ 1 വിമാനം വ്യോമസേനയ്ക്ക് കൈമാറും. വ്യാപാര മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉണർവ് പകരും. നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.